ഹിന്ദു വിശ്വാസ പ്രകാരം ഓംകാരം പ്രവഹിക്കുന്ന ഒരു വാദ്യമാണ് ശംഖ്. മഹാവിഷ്ണുവിന്റെ മുദ്രയായ ശംഖ് ക്ഷേത്രത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ്. ശംഖനാദം നെഗറ്റീവ് ഊർജത്തെ ഇല്ലാതാക്കുമെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. ഏതൊരു വ്യക്തിയാണോ നിത്യവും ശംഖൂതുന്നത്, അയാൾക്ക് ഹൃദയാഘാതം ഉണ്ടാകാനുള്ള സാധ്യത കുറയുമെന്നും വിലയിരുത്തലുകളുണ്ട്. ദിവസവും വീട്ടിൽ ശംഖ് 2 തവണയെങ്കിലും, അതായത് രാവിലെയും വൈകുന്നേരവും ഊതിയാൽ ഐശ്വര്യം നിറയുമെന്നാണ് വിശ്വാസം. അതിനു പുറമെ വീട്ടിൽ ശംഖ് സൂക്ഷിക്കുന്നത് ഐശ്വര്യവും ഭാഗ്യവും നേടിത്തരും. കുടുംബത്തിലെ നെഗറ്റീവ് ഊർജത്തെ ശംഖിൽ നിന്ന് പ്രവഹിക്കുന്ന നാദം നശിപ്പിക്കും. എന്നാൽ ഒരു ശംഖ് മാത്രം വീട്ടിൽ സൂക്ഷിക്കാൻ പാടില്ല. 2 ദിക്കുകളിലായി 2 ശംഖുകളാണ് വീട്ടിൽ കരുതേണ്ടത്. ഊതാനായി ഒന്നും പൂജാവിധികൾക്കായി മറ്റൊന്നും എന്നതാണ് ഇതിനു പിന്നിലുള്ള തത്വം. ഊതാൻ ഉപയോഗിക്കുന്ന ശംഖ് മഞ്ഞ തുണിയിൽ സൂക്ഷിക്കണം. പൂജാവിധികൾക്ക് ഉപയോഗിക്കുന്ന ശംഖ് ഗംഗാജലം കൊണ്ട് വൃത്തിയാക്കി വെള്ളത്തുണിയിൽ സൂക്ഷിക്കണമെന്നാണ് നിയമം. പൂജയ്ക്ക് ഉപയോഗിക്കുന്നവ ഉയർന്ന പ്രതലത്തിൽ സൂക്ഷിക്കണമെന്നും നിർദ്ദേശിക്കുന്നുണ്ട്. 2 തരത്തിലുള്ള ശംഖുകളാണ് പൊതുവെ നമുക്ക് ലഭ്യമാകുന്നത്. രൂപഭേദമനുസരിച്ച് വലംപിരി, ഇടംപിരി എന്നിങ്ങനെയാണ് ഇവ അറിയപ്പെടുന്നത്. മലർത്തി വയ്ക്കുമ്പോൾ ശംഖിന്റെ വായഭാഗം വലത്തോട്ട് തിരിഞ്ഞിരിക്കുന്നത് വലംപിരിയും ഇടത്തോട്ട് തിരിഞ്ഞിരിക്കുന്നത് ഇടംപിരിയുമാണ്. ഇതിൽ വലംപിരി ശംഖ് പുരുഷരൂപമായ വിഷ്ണുവിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഇടംപിരി ശംഖ് സ്ത്രീരൂപമായ ശക്തിയെയും പ്രതിനിധാനം ചെയ്യുന്നു. ഹൈന്ദവ വിശ്വാസ പ്രകാരം ലക്ഷ്മി ശംഖ് എന്നറിയപ്പെടുന്ന വലംപിരി ശംഖാണ് വളരെയധികം പവിത്രതയുള്ളത്. ഈ ശംഖിൽ ധനദേവതയായ മഹാലക്ഷ്മി വസിക്കുന്നു എന്നാണ് പുരാണ കഥകളിൽ പറയുന്നത്. ഇത് വീട്ടിൽ സൂക്ഷിക്കുന്നത് ഐശ്വര്യം കൊണ്ടുവരുമെന്നും പൊതുവെ പറയാറുണ്ട്. തികഞ്ഞ ഭക്തിയോടെയും ശുദ്ധിയോടെയും ഒരു സാളഗ്രാമം പോലെ വലംപിരി ശംഖ് നിത്യവും പൂജിച്ചാൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ ക്ഷേത്രങ്ങളിലും പൂജയ്ക്കൊന്നും വലംപിരി ശംഖ് ഉപയോഗിക്കില്ല. ശംഖനാദത്തിനായി ഇടംപിരി ശംഖാണ് ഉപയോഗിക്കുന്നത്. മിക്ക ആളുകളുടെയും സ്വപ്നമാണ് വിദേശയാത്ര. അവസാന നിമിഷത്തിൽ പോലും മുടങ്ങിപ്പോകുന്ന പല യാത്രകളുമുണ്ട്. ഇത് വിനോദയാത്രയാകാം, അല്ലെങ്കിൽ ജോലി സംബന്ധമായ യാത്രകളാകാം. വാസ്തുപ്രകാരം ചില കാര്യങ്ങൾ ചെയ്താൽ വിദേശയാത്രയ്ക്കുള്ള ഭാഗ്യമുണ്ടാകുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. യാത്രാഭാഗ്യം കൊണ്ടുവരുന്ന ദിക്കാണ് വടക്ക് പടിഞ്ഞാറ്. ഒരു വീടിന്റെ ഏറ്റവും പ്രധാനമായ ഭാഗമാണിത്. ജോലിയിൽ വിജയം വരിക്കുവാനും ഈ സ്ഥലം പ്രധാനമാണ്. ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കായി ശ്രമിക്കുമ്പോൾ വീടിന്റെ ഈ ഭാഗം വൃത്തിയാക്കാൻ ശ്രദ്ധിച്ചാൽ ഫലം ഇരട്ടിയാകുമെന്നാണ് വിശ്വാസം. യാത്രയാണ് ലക്ഷ്യമെങ്കിൽ പോകേണ്ട സ്ഥലത്തിന്റെ പടങ്ങളോ പുസ്തകങ്ങളോ ഈ ഭാഗം സൂക്ഷിക്കുന്നത് ഉത്തമമാണ്. മാത്രവുമല്ല, ഇവിടെ ഒരു ഗ്ലോബ് സൂക്ഷിക്കുന്നതിലൂടെ വിദേശയാത്രയ്ക്കുള്ള സാധ്യത കൂടുമെന്നാണ് വിശ്വാസം. ഇതിന് യാതൊരുവിധ പ്രശ്നങ്ങളോ കേടുപാടുകളോ വരാതെ സൂക്ഷിക്കേണ്ടതുമാണ്. വീട്ടിൽ ശംഖ് സൂക്ഷിക്കുന്നത് ഐശ്വര്യവും ഭാഗ്യവും കൊണ്ടുവരുമെന്നതാണ് വിശ്വാസം. അതോടൊപ്പം സമ്പത്തും ഐശ്വര്യവും നൽകുന്ന ഒന്നാണ് ശംഖെന്ന് പൊതുവെ എല്ലാവരും പറയാറുണ്ട്. വീട്ടിലുള്ള എല്ലാ പ്രതികൂല ഊർജത്തെയും നശിപ്പിക്കുവാൻ ഇത്തരത്തിൽ ശംഖിലൂടെ സാധിക്കും. ഇത് വീട്ടിൽ വയ്ക്കുന്നതോടെ വീട്ടിൽ ഭാഗ്യം നിറയുമെന്നും വിശ്വസിക്കുന്നുണ്ട്. വീടിന്റെ തെക്ക് ഭാഗത്താണ് ഇത് സൂക്ഷിക്കാൻ ഉത്തമമെന്നും പൊതുവെ പലരും പറയാറുണ്ട്. വെബ്ഡെസ്ക്, തത്വമയി.